വാച്ച്, പേന, ഷൂസ്, കാറ്, എല്ലാ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. പക്ഷെ എന്തോ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ്. യാത്ര പോകുമ്പോ ഇതൊക്കെ ഇങ്ങനെ നോക്കൂ. യാത്ര പോകുമ്പോ പിന്നെ യാത്ര പോകുമ്പോ സൈറ്റ് സീയിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടം ഷോപ്പിംഗ്. മറ്റാരെയും ഏൽപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ജോലി ഉണ്ടോ? എല്ലാം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാ. എന്നെ സത്യം പറഞ്ഞാൽ ഈ ലെവലിലേക്ക് ആക്കിയത് ഐ വുഡ് സേ മൈ വൈഫ് ഇസ്. ഞാൻ 3.5 വയസ്സിൽ ഞാൻ ഹോസ്റ്റലിൽ പോയി. ആ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ കാണുമ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും, എൻ്റെ ദൈവം, ഞാൻ ആ പ്രായത്തിലാണല്ലോ ഞാൻ ഹോസ്റ്റലിൽ പോയത്, ഒറ്റയ്ക്കായിരുന്നതെന്ന്. ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക. ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. റിലേഷൻഷിപ്പിന് ഞാൻ വലിയൊരു വില കൊടുക്കുന്ന ഒരാളാണ്. ആരോടാണെങ്കിലും ഏത് സെക്കൻഡിലാണെങ്കിലും റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ്. അത് കാശ് കൊടുത്താൽ കിട്ടത്തില്ല. ഡോക്ടർ വിജു ജേക്കബിനോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ എവിടെയും അധികം പറയാത്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എങ്ങനെയാ? ഒരു സാധാരണ ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ സാധാരണ കിടക്കുമ്പം ഏകദേശം 2 മണിയെങ്കിലും ആവും. കിടന്ന് ഒരു 3 മണിയാകുമ്പം അറിഞ്ഞോ അറിയാതെയോ എണീക്കും. എണീറ്റ് ഒരു ഹാഫ് ആൻ അവർ ഒരു പ്രെയർ ഉണ്ട്, അതായത് പിന്നെ കിടക്കും. 5:30 ആകുമ്പോൾ എണീക്കും, റെഡിയായി പ്രാർത്ഥിച്ച് നേരെ ഓഫീസിൽ വരും. ഒരു 8:30 8 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഓഫീസിലുണ്ടാവും. ഓഫീസിൽ വന്നിട്ട് എനിക്കൊരു പ്രെയർ റൂമുണ്ട് ഓഫീസിൽ തന്നെ. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആരെങ്കിലും കാണത്തുള്ളൂ, ആരെങ്കിലും സംസാരിക്കത്തുള്ളൂ. തന്നെ ഈ 3 മണി എന്നൊക്കെ പറയുന്നതേ നമ്മുടെ ഭാരതീയ ഇതനുസരിച്ച് ബ്രാഹ്മ മുഹൂർത്തം എന്നൊക്കെ പറയുന്നത് എന്താ അങ്ങനെ ഒരു? എനിക്കറിഞ്ഞുകൂടാ, എന്നെ ആ സമയമാകുമ്പോൾ എന്നെ എണീപ്പിക്കും കറക്റ്റായിട്ട്. ആ സമയത്ത് എക്സാക്ട് 3:00 ഐ ഗെറ്റ് അപ്പ്. എപ്പോൾ കിടന്നാലും ഏത് രാജ്യത്താണെങ്കിലും ആ സമയം നോക്കി എണീക്കും. അത് എന്തുകൊണ്ടാണ് ഞാൻ എണീക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എന്താ ആ സമയത്ത് ഞാൻ എണീക്കുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നും. അതെന്നെ ആ ടൈമാണ് എൻ്റെ ടൈം എലോൺ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞ പോലെ, മൈ ടൈം വിത്ത് ഗോഡ്, ദാറ്റ്സ് മൈ പേഴ്സണൽ ടൈം വിത്ത് ഗോഡ്. ഇതൊരു വലിയ സംഭവം. ഈ കിടക്കുന്ന സമയത്തിന് നിഷ്ഠയൊന്നുമില്ല? ഒരു നിഷ്ഠയില്ല. അത് സാധാരണ 1 മണി കഴിയാതൊന്നും കിടക്കാൻ പറ്റാറില്ല സാധാരണ. ഒന്നില്ലെങ്കിൽ ബ്രസീൽ വിളിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള കമ്പനികളെ ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും എന്തൊക്കെ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ ഉള്ള ഇതിൽ. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റുക? 2 മണിക്കൂറോ 3 മണിക്കൂറോ മാക്സിമം. ഉച്ചയ്ക്ക് ഉറങ്ങാറേയില്ല. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന പ്രശ്നമില്ല. പിന്നീടുള്ള ജീവിതത്തെ സ്വാധീനിച്ച എന്തെങ്കിലും കുട്ടിക്കാല അനുഭവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ പിന്നീടുള്ള ജീവിതത്തെ? കുട്ടിക്കാല അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ 3.5 വയസ്സിൽ ഞാൻ ഹോസ്റ്റലിൽ പോയി. ആ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമക്കളെ കാണുമ്പോൾ ഞാനെപ്പോഴും ആലോചിക്കും, എൻ്റെ ദൈവം, ഞാൻ ആ പ്രായത്തിലാണല്ലോ ഞാൻ ഹോസ്റ്റലിൽ പോയത്, ഒറ്റയ്ക്കായിരുന്നതെന്ന്. ആ ഒറ്റയ്ക്കായിരുന്നതായിരിക്കാം ഞാനിപ്പം എൻ്റെ ശക്തിയും എൻ്റെ ആ അനുഗ്രഹവും. കാരണം അന്ന് ഞാൻ ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു. കാരണം ബിക്കോസ് 3.5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ, യു കണ്ട് ഈവൻ ഇമാജിൻ 3.5 വയസ്സിൽ ഹോസ്റ്റലിൽ പോയി നിൽക്കുക എന്നുള്ളത് അൺഇമാജിനബിൾ. അപ്പോൾ അന്ന് ഡാഡി മമ്മി എന്നെ വിട്ടെന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് അന്നും എനിക്കും വലിയ പിടിയില്ല, അത് നമുക്കറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ആ 3.5 വയസ്സിൽ പോയതിൻ്റെ ഒരു ഫാദർ മദറായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായിരുന്നു. കാരണം ഇവിടെ വരുമ്പോൾ ഹോസ്റ്റലിൽ, വീട്ടിൽ വരുമ്പം ആദ്യം സെൻറ്റ് ജോസഫ് പഠിച്ചു, പിന്നെ രാജഗിരി പഠിച്ചു, പിന്നെ ഹോസ്റ്റൽ, എല്ലാം ഹോസ്റ്റലായിരുന്നു, എല്ലാം ബോർഡിംഗ് ആയിരുന്നു. അപ്പം ഇത് ഇവിടെ ഈ പരിസരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല ആരുമായിട്ടും. അതല്ല, അതുകൊണ്ടാണ് എനിക്ക് ഒരു വശത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാരായിട്ട് ഇടപഴകാൻ ഞാൻ പഠിച്ചു. ഐ ആം ആൻ എക്സ്ട്രോവേർട്ട്, ഐ ആം നോട്ട് എ ഇൻട്രോവേർട്ട്. ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ ആദ്യം ഇത്രയും സംസാരിക്കത്തില്ല, ഞാൻ പറയുമൊക്കെ നിർത്താമെന്ന് പറഞ്ഞ് പോയേനെ. പക്ഷേ ഐ ആം എൻ എക്സ്ട്രോവേർട്ട്, ഐ ഡോണ്ട് മൈൻഡ് സ്പീക്കിംഗ്. ഈ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ലൈഫ് ഇസ് ഓൺലി എ സ്മോൾ സ്പാൻ, മേ ബി അവേഴ്സ് ഓർ മേ ബി ഡേയ്സ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാമെന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ 3.5 വയസ്സിലുണ്ടായ ആ വേദന ഇങ്ങനെ കൊണ്ടുനടക്കുകയായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വേദനയായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പോൾ. കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഞാൻ. കാരണം
കാരണം അന്ന് കാരണം ഡാഡിനെയും മമ്മീനെയും കാണാത്തതിൻ്റെ ഒരു വിഷമം അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പറയാനേ പറ്റത്തില്ല. കാരണം എൻ്റെ ഫ്രെയിമിൽ അവരാരും ഇല്ല. കാരണം ബിക്കോസ് ഞാനും ടീച്ചേഴ്സും ഞാനും എൻ്റെ ഫ്രണ്ട്സും അത്രയല്ലേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഹോസ്റ്റലിൽ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാരാ? പപ്പയാണോ? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ വൈഫാണ്. വൈഫാണ് സ്വാധീനിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് താങ്കളുടെ ലൈഫിൽ വൈഫ് സ്വാധീനം ചെലുത്തിയത്? കാരണം ഷീ വാസ് എ പ്രേയർഫുൾ ലേഡി. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഭയങ്കര പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയാണ്. അത് എന്താ പറയുക, ഞാൻ ലവ് മാരേജ് ആയിരുന്നു, പക്ഷേ ബട്ട് സ്റ്റിൽ ബിക്കോസ് അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാൻ നേരത്താണെങ്കിലും ഈ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ സമാധാനിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ആവശ്യം പ്രാർത്ഥനയാണ്. സമാധാനിപ്പിക്കാൻ എല്ലാവരെയും കണ്ടും പറ്റും, അയ്യോ പോട്ടെ വിട്ടുകളാണ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു ടീസ് നോട്ടില്ല. ഇത് അങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകുന്നല്ല, അത് ഞാൻ ഫുൾ ടൈം ഷീൽ ബി സിറ്റിംഗ് ആൻഡ് പ്രേയിങ്. അവിടെയാണ് എൻ്റെ ബലവും ശക്തിയും. അതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള അതെ ആ ഒരു പ്രാർത്ഥന. അത് വളരെ ചുരുക്കം ആൾക്കാരല്ലേ കാണത്തുള്ളൂ. ഞാൻ എല്ലാ പെണ്ണുങ്ങളും എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഹസ്ബൻഡ് വിഷമിക്കണമാകുമ്പോഴാണ് വൈഫ് എപ്പോഴും ഡെഫിനറ്റ് ആയിട്ടും ദേ ഓൾസോ ഗോയിങ് ടു പ്രേസ് നാച്ചുറലി. ആദ്യം അപ്പോൾ ഇങ്ങനെ വൈഫ് പ്രാർത്ഥിക്കുന്ന കാണുമ്പോഴേക്കോ ആ ഒരു ഇപ്പോൾ പറയുന്ന ഒരു ഇത് എന്ന് വെച്ചാൽ ഇതെൻ്റെ ശക്തിയാണ് ബലമാണ് എന്ന് ആദ്യം തോന്നിയിരുന്നു, അതോ പിന്നീട് എപ്പോഴും? എനിക്ക് ഡേ വൺ തൊട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്. കാരണം ഐ പ്രേഡ്, ഞാനെപ്പോഴും ആഗ്രഹിച്ചിരുന്നതും എനിക്കൊരു പ്രാർത്ഥിക്കുന്ന ഒരു വൈഫായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു ബിഫോർ മൈ മാരേജ്. അപ്പോൾ ആ പ്രാർത്ഥനയും കരുത്തുമാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും 100%. ഈ നമ്മളുടെ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ടുള്ള ആത്മീയതയിലേക്കുള്ള യാത്രയിൽ ഇത് ഒരു ഷീ പ്ലേഡ് മീ ടു എന്നെ സത്യം പറഞ്ഞാൽ ഈ ലെവലിലേക്ക് ആക്കിയത് ഐ വുഡ് സേ മൈ വൈഫ് ഇസ്. ഇപ്പോഴെങ്ങനെ വായന? മുൻപ് എപ്പോഴും കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഇപ്പോഴും? ഇപ്പോൾ ലാപ്ടോപ്പിലാണ് കൊണ്ടു നടക്കുന്നത്, കൂടുതലും ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കും. ഞാൻ ഫ്ലൈറ്റിലിരുന്നാണ് വായിക്കത്തുള്ളൂ. ഇപ്പം മുറിയിലിരുന്ന് വായിക്കാൻ ഒരു സെക്കൻഡ് പോലും സമയമില്ല. അങ്ങനെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏതെങ്കിലും പറയാൻ പറ്റും? ജാക്ക് വെൽസിൻ്റെ ബുക്ക് എന്നെ ഒത്തിരി ബിസിനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇപ്പം ഞാൻ ഇപ്പം വായിക്കുന്ന ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടും ബിസിനസ് ബുക്കുകൾ വായിക്കാറില്ല. കാരണം ഒരു കാര്യം ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയത്, ഞാനൊരു കാര്യം ഒരഭിപ്രായം പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായം മറ്റൊരു ബിസിനസ്സിന് അനുയോജ്യമാവണമെന്നില്ല, പ്രാക്ടിക്കലാവണമെന്നില്ല. എൻ്റെ അഭിപ്രായം പറയുന്നത് ഞാൻ എൻ്റെ ജാക്ക് വെൽസ് പറഞ്ഞൊരു കാര്യമാണ്, ഇറ്റ്സ് ഓൾ മൈ ഒപ്പീനിയൻ അബൌട്ട് മൈ കമ്പനി ആൻഡ് അബൌട്ട് മൈ വർക്ക്. യു കനോട്ട് കോപ്പി 100% അബൌട്ട് മീ ആൻഡ് യു കനോട്ട് കോപ്പി 100% ദറ്റ് വാട്ട് ഐ സേ. അപ്പോൾ അതൊരു വലിയൊരു തത്വമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഇപ്പം സ്പിരിച്വൽ ബുക്സാണ് വായിക്കുന്നത്. കാരണം ബിക്കോസ് ഐ മോസ്റ്റ്ലി ഉണ്ട് ദി സ്പിരിച്വൽ സൈഡ് ഓഫ് മൈ ലൈഫ്. അതുകൊണ്ട് ഈ വായിച്ച പുസ്തകങ്ങളിലെ മറ്റുള്ളവർ വായിക്കണം, ഒരിക്കലെങ്കിലും ഒന്ന് വായിക്കണം എന്ന് നിർദ്ദേശിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പുസ്തകം? ഞാൻ ആരോടും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യം ഡിസ്കസ് ചെയ്യാറില്ല പേഴ്സണലി. ഞാൻ കൂടുതലും ഇപ്പം ഈ സ്പിരിച്വൽ ലൈഫിലിങ്ങനെ പോകുന്നുകൊണ്ട് എല്ലാവരിങ്ങനെ പോകുന്നുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത് യു ഷുഡ് ബി ഗോഡ് ഫിയറിങ് ആൻഡ് ഷുഡ് റീഡ് മോർ ഓൺ എ സ്പിരിച്വൽ സൈഡ്. ബിക്കോസ് ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് വളരെ ഈ ഇപ്പം നമുക്ക് തന്നെ കാണാം, ഓരോ ദിവസവും പീപ്പിൾ ആർ ടേക്കിംഗ് സ്ട്രെയിൻ ടു ലീവ്, ഭാരപ്പെടുന്നു ജീവിക്കാനായിട്ട്. കാരണം വെച്ചാൽ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ വൺ ടു വൺ ആയിട്ടാണ് ഇപ്പോൾ ഓരോ ഫാമിലിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈതർ ബൈ സിക്നസ്, ഈതർ ബൈ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, എന്തെങ്കിലും ഒരു കാര്യം കാണും. പക്ഷേ നമ്മളിരിക്കുന്ന ഈ കസേരയിൽ ദൈവം സഹായിച്ച് ഒരു പ്രയാസമില്ലാതെ സന്തോഷമായിട്ട് നമുക്കിങ്ങനെ പോകാൻ സാധിക്കുന്നത് 100% ഗോഡ്സ് ഗ്രേസ്, നത്തിങ് ബിയോണ്ട് ദാറ്റ്. അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ആരോടും അങ്ങനെ ഞാനങ്ങനെ കൂടുതലായിട്ട് സ്പിരിച്വലായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഒരു ആഫ്റ്റർനൂൺ പ്രയർ മീറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് ഇവിടെ വന്ന പ്രയറുണ്ട് എല്ലാവരും അതിനകത്ത്. അതൊക്കെ വലിയൊരു ഒരു സംഗതിയാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം. സാധാരണ ഓർഗനൈസേഷനിലൊന്നും അങ്ങനെ ഒരു പ്രയർ മീറ്റിങ്ങോ അങ്ങനെ ഒരു സംരംഭമോ ഒന്നും തുടങ്ങാൻ ആരും, കാരണം എല്ലാവരും സെക്യുലറാണ് സെക്യുലറാണെന്ന് പറഞ്ഞ് മാറ്റും. പക്ഷേ ഞാനങ്ങനെ നോക്കിയില്ല. കാരണം ബിക്കോസ് വാട്ട് ഐ ബിലീവ് ആൻഡ് മൈ സ്ട്രെങ്ത് ഇസ് ദാറ്റ്. ഈ സ്പിരിച്വാലിറ്റിയിലോട്ടേ അതേ തന്നെ വന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
കാരണമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇത്രമാത്രം അടുക്കാനായിട്ട്? തുടക്കം തൊട്ടേ ഫാദറിന്റെ ലെവലിൽ തന്നെ സ്പിരിച്വൽ ലൈനിൽ ഫാദറും അത്ര നല്ല സ്പിരിച്വൽ ലൈനിൽ ജീവിച്ചൊരു മനുഷ്യനാണ് മാതൃമാതൃം. ഗ്രാൻഡ് ഫാദറൊക്കെ അങ്ങനെ ആ ലെവലിൽ വന്നവരാ. അപ്പം ഞാൻ കുറച്ച് വേറെ കുറച്ചുകൂടെ അധികമായിട്ട് ബൈബിൾ പഠിക്കാനും വായിക്കാനും പ്രേരിപ്പിച്ചതിൻ്റെ ഒരു കാരണം പല ബാഡ് സിറ്റുവേഷൻസിൽ കൂടെ പോയി. കാരണം നമുക്ക് ചില കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചക്കെട്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ട് വ്യക്തി ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പം എവിടെയെങ്കിലും ഒരു സ്ട്രിങ് ഇടണം, സ്ട്രിങ് ഇടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാനും ഒത്തിരി ചേഞ്ചസ് എന്നെ തന്നെ ഞാൻ മാറ്റിയതല്ല കേട്ടോ, ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ് ദാറ്റ് ഐ ഹാവ് ചേഞ്ച്ഡ് ടുഡേ. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മാറ്റണം അല്ലെങ്കിൽ ശീലം മാറ്റണം എന്ന് എന്തെങ്കിലും തോന്നാറുണ്ടോ? ഇപ്പോൾ ഒറ്റൊരു ദുശീലമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാറ് മേടിക്കലാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദുശീലം. അതൊന്നും മാറ്റണം എന്നുണ്ട്. ഭയങ്കര ഒരു കാർ പ്രേമിയാണല്ലോ. ഒരു രക്ഷയില്ല. അത് എവിടെന്നാണ് കിട്ടിയത് ഈ കാർ പ്രേമം? അത് ഫാദർ തന്നെ ഉണ്ടാക്കി തന്നതാണ്. കാരണം ഞാൻ ഇങ്ങനെ എല്ലാ 6 മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു മോഡന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ഡാഡി കണ്ടുന്ന ഒരു കാർ മേടിപ്പിക്കുകയായിരുന്നു ഞാൻ, ഡാഡി ഉള്ള കാലം തൊട്ട് തന്നെ. അപ്പം ഈ പുള്ളിക്ക് എൻ്റെ ടേസ്റ്റും അറിയായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ പറയുമെന്നും പുള്ളിക്ക് അറിയാം. ഇപ്പം ഫാദർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് മാരുതി ആയിരുന്നു മേടിച്ചോണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കാറുകൾ മേടിച്ച് ഇങ്ങനെ. ഇപ്പം എത്ര കാറുണ്ട്? ഇപ്പം 5 കാറുണ്ട്. ഏതാ ഏറ്റവും പുതുതായിട്ട് വാങ്ങിയത്? ഇന്ന് വരുന്നുണ്ട് ഒരെണ്ണം. റേഞ്ച് റോവർ വോഗ്. ഇനി വാങ്ങാൻ ആഗ്രഹം ഏതാ? ഇനി വാങ്ങണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. ഈ പറയണമെന്ന് മാത്രം. അപ്പം ഇന്നിപ്പോൾ രാവിലെ എൻ്റെ വൈഫ് പറയുന്നത് എല്ലാ ദിവസവും പറയും ഇനി ഞാൻ മെഡിക്കൽ മടുത്തു നിർത്തിയെന്ന് പറയും. പക്ഷേ നിർത്താൻ എല്ലാ ദിവസവും എല്ലാ മാസവും നിർത്തും. പക്ഷേ പിന്നെ ആരെങ്കിലും ഇങ്ങനെ ആരെങ്കിലും അല്ലേ ഇടയ്ക്ക് ഈ ബുക്ക് വായിക്കും ഈ ക്ലാസിൻ്റെ, അത് കാണുമ്പം പെട്ടെന്ന് അറിയണോ. അത് ഈ 5 കാറുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഓടിക്കണത്? അപ്പോൾ ഈ 5 നമുക്ക് ഓടിച്ചുകൊണ്ടിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് പ്രത്യേക ഒക്കേഷനിലാണോ? അല്ലല്ല, ഞാൻ ഓൾട്ടർനേറ്റ് എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ എൻ്റെ ബാറ്ററി പോകത്തില്ല. ഇഷ്ട ബ്രാൻഡുകൾ, ഒരുപാട് ബ്രാൻഡുകളെ ഇഷ്ടങ്ങളാണ്, എന്തൊക്കെയാണ് പ്രധാന? ലൂയി വിറ്റോൺ ഷൂസ്, എൻ്റെ എല്ലാം ബ്രാൻഡ്സ് എല്ലാം ലൂയി വിറ്റോണാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? എന്താ ഇത്? ഈ വാച്ച് ലണ്ടനിൽ ഉണ്ടാക്കിയതാണ്. അവർ ഈ സെലിബ്രിറ്റീസിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട് അവിടെ. അവിടെ ചെന്നിരുന്ന് നമുക്കിങ്ങനെ വാച്ചുകൾ, ഇങ്ങനെ പല വാച്ചുകൾ ഇങ്ങനെ അവരൊക്കെ കാണിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കില്ല. അവർക്ക് ഡിസൈൻസ് കാണിച്ചു തരും. റോളക്സ് ഉണ്ടാവും, എ പി ഉണ്ടാവും, ഉൾസൺ നാടൻ ഉണ്ടാവും, ഹൂബ്ലോട്ട് ഉണ്ടാവും, അങ്ങനെ പല ബ്രാൻഡ്സ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഏത് ബ്രാൻഡാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്ക് ആ ബ്രാൻഡ് നോക്കിയിട്ട് അവർ സ്കെച്ച് ചെയ്ത് കാണിച്ചു തരും. ഒരു ഒരാഴ്ചക്കുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വാച്ച് ഒരു ഡയമണ്ട് ചെയ്ത് കൈ തരും. ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. വാച്ച്, പേന, ഷൂസ്, കാറ്, എല്ലാ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. പക്ഷേ എന്തോ തലയ്ക്ക് ഭ്രാന്തി പിടിച്ച പോലെയാണ്. നിന്റെ യാത്ര പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കും? യാത്ര പോകുമ്പോൾ പിന്നെ യാത്ര പോകുമ്പോൾ സൈറ്റ് സീയിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടം ഷോപ്പിംഗ്. വൈഫ് പറയും ഒരു കുഴപ്പം, ഷീ വിൽ നോട്ട് സേ എനിത്തിങ്. ഷീ വിൽ നോട്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ കാറിപ്പോൾ 2 കാറ് ഇപ്പം മേടിച്ച്, 2 എണ്ണം പുതിയ 2 കാറ് മേടിച്ചുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ അവ എന്നോട് പറഞ്ഞു എന്തിനാ ഇന്നും ഇത്ര ചോദിക്കുള്ളൂ, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ആൾക്കാരൊക്കെ എന്നെ പറയിപ്പിക്കുന്നതെന്ന് ചോദിക്കും. ഇത്ര പറയത്തുള്ളൂ, വേറെ ഒന്നും. ആഫ്റ്റർ ദാറ്റ് ഷീ വിൽ നോട്ട് സേ എനിത്തിങ്. ഈ വാച്ചും ഈ ഷൂസൊക്കെ എണ്ണാറുണ്ടോ? ആ കളക്ഷൻസ് ഉണ്ട്, എണ്ണാറുണ്ട്, എണ്ണയിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് ഷൂസ് പോളിഷ് ചെയ്യുന്നതും പാൻറ് തയ്ക്കുന്നതും ഷർട്ട് തയ്ക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ഞാൻ ആരെങ്കിലും തയ്പ്പിക്കാറൊന്നുമില്ല, ഒരു മനുഷ്യനും തയ്പ്പിക്കാറില്ല. എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഞാൻ തന്നെ ചെയ്തിട്ടേ ഞാൻ വരുള്ളൂ. ഇതൊക്കെ പ്രത്യേക ഒക്കേഷനിൽ വേണ്ടിയിട്ടാണോ? അല്ലല്ല, എനിക്ക് എല്ലാ ബ്രാൻഡും രാവിലെ ഷൂസ് റാക്ക് ഉണ്ടല്ലോ, റാക്കിൽ നോക്കിയിട്ട് എങ്ങനെ പറഞ്ഞു. ഈ പെർഫ്യൂമിനോട് ഭയങ്കര കമ്പോ. ഈ ഞാൻ അടിക്കുന്ന പെർഫ്യൂം എപ്പോഴും ഏത് ഫ്ലൈറ്റിൽ കയറിയാലും എല്ലാവരും എൻ്റെ അടുത്ത് വരും, മിക്കവരും ഇതേ എവിടുന്നാന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇത് സത്യം പറഞ്ഞത് സ്പെഷ്യലി മെയ്ഡായിരുന്നു. ഞാൻ ഒരിക്കൽ ഫ്രാൻസിൽ പോയ സമയത്ത് എൻ്റെ ഒരു ഞങ്ങളുടെ ഒരു കസ്റ്റമറുണ്ട്, കസ്റ്റമറിൻ്റെ നമ്മൾ ക്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഷോപ്പ്സ് ഉണ്ട്.
ഈ പെർഫ്യൂമറി ഷോ അവർ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഒരു ബ്ലെൻഡ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് ട്യൂക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ട്യൂക്ക് ഉണ്ടാക്കിയതാണ് ഈ സാധനം. അവസാനം വേറൊരു ബ്രാൻഡുകാരനത് മേടിച്ചു ഈ പെർഫ്യൂം. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടും, സുലഭമായിട്ട് കിട്ടും. ആദ്യം കിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും എവിടെ നിന്ന് കിട്ടണം എവിടെ നിന്ന് കിട്ടണം എന്ന് ചോദിക്കും. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കത്തുമില്ല. കാരണം വെച്ചാൽ ഇത് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രാൻഡ് പോയില്ല. കാരണം അപ്പോൾ അത് എനിക്ക് വല്ല നിർബന്ധമായിരുന്നു. ഞാൻ ഇവിടെ കമ്പനി ഇവിടെ ഓഫീസിലൊന്ന് പറയും സാറ് വന്നിട്ടുണ്ടെന്ന് പറയും. കാരണം വെച്ചാൽ ഈ എ സിയുടെ അകത്തുകൂടെ ഈ പെർഫ്യൂമിൻ്റെ മണം വരണ കാരണം സാർ എത്തിയിട്ടുണ്ട് ഇന്ന് സാർ ഓഫീസിലുണ്ടെന്ന് പറയും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തുവാണെങ്കിലും ഇപ്പോൾ ഫ്ലൈറ്റിലാണ് ഏറ്റവും രസം. ഫ്ലൈറ്റിലാണ് നമുക്ക് റിയലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ഓപ്പൺ വിപണിയിൽ വന്നു ഇപ്പോൾ ആൾക്കാർ ട്രേസ് ചെയ്ത് തുടങ്ങി എൻ്റെ എൻ്റെ ബോട്ടിൽ കാണാനായിട്ട്. ഞാൻ ബോട്ടിൽ നേരെ കാണിച്ചു കൊടുത്തില്ല. ഈ ഒരുപാട് ഇപ്പം 40 വർഷമായി ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ ഈ ബിസിനസ്, ഈ ഒരു ബിസിനസ് യാത്രയാണല്ലോ, അതിനകത്ത് ഏറ്റവും സന്തോഷം ലഭിച്ച നിമിഷം ഏതാണ്, ഏറ്റവും സന്തോഷിച്ചത്? എനിക്കെല്ലാം തന്നെ സന്തോഷമുള്ള സമയമായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടുത്തെ പാഷൻ ഫോർ വർക്കായിരുന്നു ഏറ്റവും വലിയ. ഇപ്പോഴും അത് തന്നെയാണ്. ജോലിയോടുള്ള ഭയങ്കര എന്തോ ഒരു ഭയങ്കര പാഷനാണ് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് അയ്യോ ഉറക്കം പോലും ഇല്ലാത്തതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ അതായിരിക്കാം. കാരണം ബിക്കോസ് എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇത് അടുത്ത 2 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കും. താങ്കൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഉപദേശം എന്താണ്? എൻ്റെ ഫാദറിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഉപദേശം പുള്ളി തന്നിരിക്കുന്നത്. പുള്ളി എപ്പോഴും വളരെ കാൽക്കുലേറ്റീവ് ആയ ഒരു മനുഷ്യനായതുകൊണ്ട് എപ്പോഴും എന്നോട് പറയും എല്ലാം ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ടെന്ന്. എന്നിട്ട് അവർക്ക് എപ്പോഴും പറയും ക്യാരക്ടർ കളയരുത്, അതാണ് ഒരു ലൈഫിൻ്റെ ഏറ്റവും വലിയ സക്സസ്. കാരണം ഫാദറും വളരെ ഡിസിപ്ലിൻഡും വലിയ കൃത്യനിഷ്ഠക്കാരനായിരുന്നു. പുള്ളിക്ക് അതേപോലെ തന്നെ ആവണമെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ അതേപോലെ തന്നെ കൊണ്ടു നടക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അത് കൊണ്ടു നടക്കാൻ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 100% ഒന്നും പറ്റില്ല. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 90% എങ്കിലും നമ്മളെ കണ്ട് സാധിക്കും. ഈ പുതിയ ചിന്തകൾ, പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണ്? ഇങ്ങനെ വെളുപ്പിനാണോ, അതോ പ്രാർത്ഥിക്കുമ്പോഴാണോ, അതോ വെറുതെ ഇരിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ ആൾക്കാർ? ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ എനിക്കൊരു പുതിയ കാര്യം കണ്ടാൽ ഞാൻ അപ്പോൾ അത് ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ആ റെഡ് ഷൂസ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാരണം എൻ്റെ കണ്ണ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏത് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്ത് ഏത് ബ്രാൻഡാണ് ഏത്. നമുക്ക് ചില കാര്യങ്ങളിലോട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ അതിനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ അത് പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കും ഞാൻ. ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ പ്രൊഡക്റ്റ് ആണെങ്കിലാണെങ്കിലും പ്രൊഡക്റ്റ് ലൈൻ ഒരു പുതിയ ഒരു ഫുഡ് എവിടെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ട്രാൻഡത്ത് വീട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബേക്കറിയിൽ നിന്ന് ഒരു പഫ്സ് കഴിച്ചു. അപ്പം ഡിഫറെൻറ്റ് ഫ്ലേവർ. ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ബേക്കറി ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട്. ആലപ്പുഴ അടുത്ത് തന്നെയാണ്, അവിടെ ഡിഫറെൻറ്റ് ഫ്ലേവറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ നല്ല ഫ്ലേവറാണ്, ഒന്ന് പോയി ഒന്ന് നിങ്ങൾ ആരെങ്കിലും രണ്ടുപേരും പോയി ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴാണെങ്കിലും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നേരത്താണെങ്കിലും നമുക്കൊരു ഒരു അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാവണം. നമുക്ക് അതിൻ്റെ ആ ലെവലിലേക്ക് അവർക്ക് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയാണ് പുതിയ ഐഡിയാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. ഈ അധികം പേര് അറിയാത്ത എന്തെങ്കിലും ഒരു ശീലമുണ്ടോ? എൻ്റെ ശീലം എല്ലാവർക്കും അറിയാം. ഐ ആം എ വെരി ഓപ്പൺ ബുക്ക്. എല്ലാവരും പറയും വേറെ വളരെ ഓപ്പൺ ബുക്കാന്ന് പറയും. ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിലോട്ട് വരാറുണ്ടോ? എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന. എനിക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനായിട്ട് ഇരിക്കാനേ പറ്റത്തില്ല. ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുന്നതോറും നമ്മുടെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ഗ്രോത്തിന് എഫക്റ്റ് ചെയ്യും, നമ്മൾ മറ്റുള്ളവരെ ഗ്രോ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥയിലേക്കും നമ്മൾ പോകും. Luxury, convenience, and a commitment to green living. Vigeland Homes presents Biophilic Urban Homes. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. യാത്രകൾ പലതും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് പണ്ടൊരു ഇൻ്റർവ്യൂവിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ എൻ്റെ എല്ലാ യാത്രകളും ബിസിനസ് യാത്രകളായിരുന്നു എന്ന്. ഇതിനകത്ത് ഇപ്പം ഈ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രകൾ തുടങ്ങിയോ അതോ ബിസിനസ് യാത്രകൾ തന്നെയാണോ ഇപ്പോഴും? എനിക്ക് ആസ്വദിക്കാൻ ടൂറിസം ടൂറിസ്റ്റ് പ്ലേസ് കാണാനൊന്നും എനിക്ക് ഒരു താല്പര്യമുള്ള ആളല്ല.
ഞാൻ എനിക്കൊരു കസ്റ്റമറെ കണ്ട് ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലാതെ അതിൻ്റെ സക്സസ് സ്റ്റോറിയും അതിൻ്റെ സക്സസ് സംസാരിക്കാനും എനിക്കിഷ്ടം. അല്ലാതെ ഒരു ടൂറിസ്റ്റ് സെൻറ്ററിൽ പോയി ആ ടൂറിസത്തിനെ കുറിച്ച് പറയാനോ അതിനെപ്പറ്റി ഇത് ചെയ്യാനോ ഒന്നും എനിക്ക് വലിയ ഇല്ല. ഇങ്ങനെയൊക്കെ തന്നെ പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ വേണു രാജമണി ഫോർ എക്സാമ്പിൾ, അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം നെതർലൻഡ്സ് അംബാസഡറായ സമയത്ത് ഞാൻ പുള്ളിയുടെ വളരെ അടുപ്പമായിരുന്നു. അപ്പം തിരിച്ച് ഇപ്പം പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ എന്നെ വിളിച്ചു. അങ്ങനെ പല സിറ്റുവേഷൻസിലും പുള്ളി എനിക്കൊരു ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ അതുപോലത്തെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ, ചെറുതും വലുതുമായിട്ട്. എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? കരയിപ്പിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ, ഇഷ്ടംപോലെ പ്രാവശ്യം കാലഘട്ടത്തിലും. പക്ഷെ അതൊക്കെ ഒതുക്കി, ഞാൻ കുറച്ച് മോസ്റ്റ്ലി ഇമോഷണലാണ്. ബേസിക്ക് എൻ്റെ നേച്ചർ ഇസ് ഇമോഷണൽ. അപ്പം എനിക്ക് എനിക്കൊരു എന്നെ അടുത്ത് എടുക്കുന്നവർ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് ഐ വിൽ ഗെറ്റ് ഇമോഷൻ. അത് ഒന്നില്ലെങ്കിൽ പണ്ടൊക്കെ ബോർഡ് മീറ്റിങ്സിൽ ഫാദറായിട്ട് നല്ല ഇമോഷണലായിട്ട് സംസാരിച്ചിട്ടുള്ള സമയങ്ങളുമുണ്ട്. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഞാൻ ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇമോഷൻ കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം ബിക്കോസ് ഐ എം ദ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഇമോഷൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെ ഞാൻ നഷ്ടപ്പെട്ടു പോകും. കാരണം ഇമോഷൻ ഉണ്ടെങ്കിൽ അത് ഒതുക്കി വെച്ചിട്ട് സംസാരിക്കാനേ പറ്റത്തുള്ളൂ. ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ ഒരു കാലത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ വലച്ച കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹമായിട്ട് വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഒരു കാലത്ത് ഭയങ്കര ജീവിതം മുഴുവൻ അത് തന്നെയാണ്. കാരണം 83 ഇവിടെ വന്ന് കയറി മുഴുവൻ ഉർവശി ആയിരുന്നു. കാരണം വെച്ചാൽ ഇത് എന്നും തൊഴിയും വലിയ വെച്ചാൽ അത് ഇൻഡസ്ട്രിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ എനിക്കതിനകത്തൊന്നും കംപ്ലെയിൻ ചെയ്യാനൊന്നുമില്ല എൻ്റെ അകത്ത്. കാരണം അത് അങ്ങനെ ഇൻഡസ്ട്രി വളരെ ഉള്ളൂ. കാരണം വെച്ചാൽ ബിക്കോസ് കാരണം ഫാദറും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഈ വാസ് എ കോൺട്രാക്ടർ ബേസിക്കലി. അദ്ദേഹത്തിൻ്റെ ടെൻഷൻസ് ഉണ്ട്. എൻ്റെ കസിൻസിനും എൻ്റെ ജോസ് പോണിനും ഒക്കെ അവരുടെ അവരൊന്നും ആരും ഈ ഫീൽഡിൽ ഒന്നും ആരല്ലോ. എല്ലാവരും പുതുമയായിട്ട് വന്ന് ഒളിവർസിനെന്ന് പറഞ്ഞ സ്ഥാനം തുടങ്ങുന്നതല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ടെൻഷൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ചെറുപ്പം 22 വയസ്സുള്ള ഒരുത്തൻ ഞാൻ വന്നിട്ട് ചുമ്മാ കണവണ വർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ല. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. നമുക്ക് ആ പ്രായത്തിൻ്റെതായ ദേഷ്യം നമ്മൾ പിതാവിനോട് കാണിക്കും. അപ്പോൾ അതും കുറേ ടെൻഷനുണ്ട്. അപ്പം ഞമ്മളെ ഈ 1999 ആണ് എൻ്റെ ഒരു ചേഞ്ചിങ് പോയിൻ്റ്. അവിടെ നിന്ന് പിന്നെ മൈ ഗോഡ് ഹസ് ബ്രേക്ക് എടുത്തു. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു 6 മാസം ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുത്തില്ല, ഐ ജസ്റ്റ് വെൻ്റ് ഓഫ്. ബിക്കോസ് ഞാൻ ഇൻവോൾവ് ആവാതെ വെച്ചാൽ എല്ലാത്തിലൊന്നും ഇൻവോൾവ് ആവാതെ മാറി നിന്നു. അതാണ് പിന്നീടുള്ളതാണ് ഒരു തിരിച്ച്. പിന്നീടാണ് എൻ്റെ റിയൽ തുടക്കം. അതിനാണ് ഈ പ്രാർത്ഥന. അത് ഒരു പ്രേയർഫുൾ ലൈഫ് തന്നെയായിരുന്നു കംപ്ലീറ്റ്. അതെനിക്ക് ഒരു തിരിച്ചു പുറോട്ടൊന്നും പറയാനില്ല എനിക്ക് എൻ്റെ അകത്ത്. ഏത് ബിസിനസ്സുകാരനും പറയാൻ ഞാൻ അത്ര കാൽക്കുലേറ്റ് ചെയ്തു, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ് വലുതായ അല്ലെങ്കിൽ ഇനിയാളെ കണ്ടോ. ആരെങ്കിലും ഒരാൾ നിമിത്തമാവും ഇപ്പോഴൊരു ബിസിനസ്സിന്, അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ടീവ് ആയിരിക്കും ഒരു ബിസിനസ്സിന്. ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂ ആയിരിക്കും ചിലപ്പം എന്നെ വേറൊരു ലെവലിലേക്ക് എന്നെ എസ്കലേറ്റ് ചെയ്യുന്നത്, പറയാൻ ഒക്കത്തില്ല. അപ്പോൾ പല ഇൻ്റർവ്യൂസ് ആയിരിക്കും. ഇപ്പം 24/7 ഇൻ്റർവ്യൂ കണ്ടിട്ട് ഞാൻ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, മറ്റേ ഇസ്രായേൽ കമ്പനി ആയിട്ടുള്ള ടൈപ്പിനെ കുറിച്ച്, ഒരു മീറ്റ് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട്. അപ്പം അതൊക്കെ നടന്നു കഴിഞ്ഞാൽ അതൊരു വേറൊരു ടേൺ അറൗണ്ടാണ് ടോട്ടൽ നമ്മുടെ സംസാരിക്കുന്ന സമയത്താണ്. അപ്പം ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നതൊന്നുമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള 2001 തൊട്ടുള്ള ഇങ്ങോട്ടുള്ള വോക്ക് സ്പീഡും ആയിരുന്നു, ഗ്രോത്തും ഫാസ്റ്റായിരുന്നു. ഐ വാസ് മോർ ഹെൽത്തി ആൻഡ് ഹാപ്പി ദെൻ വോട്ട് ഐ വാസ്. ദേഷ്യം വരാറുണ്ടോ ഇപ്പോൾ ഉള്ളിൽ? ഇപ്പോൾ പണ്ട് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. എൻ്റെ ഫാറിനേക്കാളും പേടി പിള്ളേർക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം വളരെ കുറച്ച് ഉണ്ട്. പക്ഷെ നല്ല അതുപോലെയൊന്നുമില്ല. അങ്ങനെ ആരോടും ദേഷ്യപ്പെടാനൊന്നും പറ്റത്തില്ല. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ള പ്രശ്നം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. മറ്റുള്ളവരെ വിഷമിപ്പിച്ചല്ലോ എന്ന് ഓർത്തിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡ്രൈവർ പറയായിരുന്നു, ഞാൻ സ്പീഡ് കുറച്ച് ഓടിക്കാൻ പറഞ്ഞു, എൻ്റെ കൈവേദന കാരണം, അതുകൊണ്ട് വേറെ ഒന്നും കൊണ്ടും പറഞ്ഞതല്ല. അപ്പം പറഞ്ഞു, സാറെന്താ ഇങ്ങനെ സാറിന് പറയാത്തതാണോ? സാറിന് സ്പീഡിൽ പോകാൻ ഇഷ്ടം. ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടാ പറഞ്ഞു. സാർ ഇപ്പോൾ ഭയങ്കര ഇടയ്ക്ക് കുറച്ച് ദേഷ്യം കൂടാ. പുള്ളി തന്നെ എന്നോട് പറയാം സാറിൻ്റെ കൈവേദന കാരണമെന്ന്. അപ്പം സി ദർ ആൾ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്. അപ്പോൾ അത്രമാത്രം എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് അവർ എന്നോട് ജോലി ചെയ്യുന്നത്. അടുത്ത കാലത്തായിട്ട് വല്ല ശീലങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ?
2099 ഒഴിവാക്കിയ കള്ളുകൂടിയാണ് അത്, കംപ്ലീറ്റ് ഒഴിവാക്കി. അപ്പോൾ ഈ ബിസിനസ് മീറ്റിനൊക്കെ പോകുമ്പോഴേ ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ പലതരം നമ്മൾക്ക് അവർക്ക് കമ്പനിയെ കൊടുക്കേണ്ടി വരില്ലേ, അപ്പോൾ എന്ത് ചെയ്യും? ജ്യൂസ് എടുക്കും, ലൈം ജ്യൂസോ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ജ്യൂസുകളുണ്ടല്ലോ, പ്രിഫർ ചെയ്യാലോ നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഇക്കാലത്തിനിടയിലെ റിഗ്രറ്റ് തോന്നിയ, പശ്ചാത്താപം തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റാതെ പോയി. ഒത്തിരി ഒത്തിരി പ്രോജക്റ്റുകൾ, ഒത്തിരി കാര്യങ്ങൾ എൻ്റെ തലയിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ പറഞ്ഞത് ചില കാലഘട്ടത്തിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ അതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് സുന്ദരി വുഡ് ഹാവ് ബീൻ ഇൻ എ ഡിഫറെൻറ് സ്പേസ്. ഐ ഹാഡ് എ ബിഗ് വിഷൻ. ഐ തിങ്ക് ഫാറിനെ കൊച്ചാക്കി കാണുകയല്ല, ഫാറിൻ്റെ ട്രെയിനിങ് കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷേ ഈ നമ്മളെപ്പോഴും നമ്മളെ ടൈറ്റൻ ചെയ്യുന്നതോറും നമ്മൾ പുറത്തേക്ക് ചാടാൻ നോക്കും. നമ്മൾ പുറത്തേക്ക് ചാടാൻ നോക്കുന്നത് വെച്ചാൽ പുറത്തേക്ക് വെട്ടി എൻ്റെ കുഴപ്പമില്ല, എനിക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എന്നെ ടൈറ്റൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ചാടും. ചാടുക എന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കും, വേറെ രീതിയിൽ ചിന്തിക്കുകയുള്ള ഞാൻ വെച്ചാൽ അത് ഞാൻ എങ്ങനെയെങ്കിലും അത് വേറെ സ്റ്റോറി ആക്കും. ഞാൻ ആ സ്റ്റോറി ആക്കി ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കമ്പത്ത് ഹൈദരാബാദിലിടണം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി സ്ഥലമൊക്കെ മേടിച്ചുവിടാമെന്ന് പ്ലാനൊക്കെ ഉണ്ടാക്കി ഡാഡിയെ കണ്ട്, ഡാഡി അത് വലിച്ചു കയറി കയറി വേസ്റ്റ്ബിന്നിലേക്ക് ഇട്ടു. ഞാൻ ചോദിച്ചു എന്താ കാണിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സുന്ദരനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു, എന്നുവെച്ചാൽ ആ രംഗത്ത് സുന്ദരനെ പിടിക്കാൻ പറ്റില്ലായിരുന്നു, അന്ന് കീറിക്കളഞ്ഞതാണ്. അപ്പം ഇതുപോലെ പല കാര്യങ്ങളും കീറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോൾ നമുക്ക് അങ്ങനെ പല പ്രാവശ്യം കീറിക്കളയുമ്പം നമുക്കൊരു തോന്നലുണ്ടാകും, ആർ യു നോട്ട് ഗുഡ് ഇനഫ്. സ്വയമായിട്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾ മിടുക്കരല്ലേ. പക്ഷേ അതിന് തെളിയിക്കാൻ, ആ മിടുക്ക് തെളിയിക്കാനായിട്ട് ഞാൻ വേറെ പല രംഗങ്ങളിലും ഞാൻ അത് എനിക്കത് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റി. ഹോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രംഗങ്ങളിലേക്ക് ഞാൻ കമ്പനിയെ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. വാശി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്നെ ഒതുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കയറ് പൊട്ടും. എനിക്ക് ഞാൻ എൻ്റെ സ്വഭാവം കരച്ച വേറെ ഒന്നുമല്ല, എനിക്ക് എൻ്റേതായ ചിന്തയുണ്ട്, എൻ്റേതായ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഉണ്ട്. ഞാൻ ആരെയും വേദനിപ്പിക്കാനോ വേറെ ബുദ്ധിമുട്ടിക്കാനൊന്നും ചെയ്യാൻ വേണ്ടിയല്ല. എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിൽ കാരണം ഞാനൊരു എന്നൊരു കാര്യം ഏൽപ്പിച്ചാൽ ഞാൻ അത് ശരിക്കും പഠിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ ഒരു 5 years ജേണി ഇപ്പോൾ എടുത്ത്, ഇപ്പോൾ തന്നെ ഞങ്ങൾ റമദ തന്നെ 52 റൂം പണിയാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ബോർഡിൽ പ്രസൻറ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്രോഗ്രാം ഞാൻ ചാർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഹോട്ടൽ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് കാണാം, ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഹോട്ടൽ എവിടെയായിരിക്കും എന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കാരണം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാനീ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കറിയാം എവിടെ കൊണ്ടുപോയി നിർത്തണമെന്ന്. ഇവനെ 7 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്നിൽ പറഞ്ഞ കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചില്ല വാല്യുവേഷൻ, ഈ വാല്യുവേഷൻ കൂടാം എനിക്ക്. ഇപ്പം ഞാൻ റമദയുടെ വാല്യുവേഷൻ ആയിരിക്കില്ല അന്ന് റമദയുടെ വാല്യുവേഷൻ, കാരണം ബിക്കോസ് ഓഫ് ദിസ് ഇപ്പോൾ 58 റൂമുള്ളൂ. ഒരു 58 റൂം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അത്രയും നമ്പർ ഓഫ് റൂംസ് കൂടി, അപ്പം അതിൻ്റെ വാല്യുവേഷൻ വിൽ ബി മച്ച് ഹയർ. അപ്പം ഞാൻ അതൊക്കെയാണ് കാണുന്നത്. അപ്പം നാളെ ഇന്നത്തെ റമദയല്ല ഞാൻ കാണുന്നത്, 7 വർഷം കഴിഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ കാണുന്നത്. ഇനി ഇപ്പോൾ ലോകം അവസാനിക്കാൻ ഒരാഴ്ചയേ ഉള്ളൂ എന്ന് വിചാരിക്കാം, ഈ ഒരാഴ്ച കൊണ്ട് എന്തായിരിക്കും ചെയ്യുക, എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക? ഞാനൊന്നും ചെയ്യില്ല, വെറുതെ ഇരിക്കും. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഇപ്പോൾ ശ്വാസം കിട്ടിയില്ല, ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ശ്വാസം കിട്ടിയില്ല ഞാൻ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞു വിടുന്നു, അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഇതെല്ലാം ഇപ്പം ഞാൻ സി വി ജേക്കബ് മരിച്ചു പോയപ്പം സി വി ജേക്കബിന് ഒരു മുട്ട് സൂചി പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. സെയിം തിങ് എല്ലാവരുടെയും കേസ് അത് തന്നെയാണ്, ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക, ദാറ്റ്സ് ദ ബെസ്റ്റ് വേ. മറ്റാരെയും ഏൽപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ജോലി ഉണ്ടോ? എല്ലാം തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. എൻ്റെ സണ്ണിലോ ജോൺ എൻ്റെ കൂടെ ബിസിനസ്സിലുണ്ട്, ഈസ് ലുക്കിംഗ് ഈസ് വൈസ് പ്രസിഡൻറ്റ് ഫോർ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എൻ്റെ കൈവപ്പം ഉള്ളതുകൊണ്ട്
എനിക്കിതിങ്ങനെ കാര്യം എനിക്ക് വിട്ടുകൊടുക്കണമെന്നുകൊണ്ട് ഇത്തിരി കൊടുക്കും അണ്ട് പിന്നെയും തിരിച്ച് വലിക്കും. അപ്പം വലിക്കുന്ന വെച്ചാൽ ബിക്കോസ് ഓഫ് അതിനുള്ള പാഷൻ കൊണ്ടല്ല, കൊടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ പുള്ളി പെർഫോം ചെയ്യാത്തതുകൊണ്ടല്ല. പക്ഷേ എൻ്റെ ബുദ്ധിക്കൂടെ പോയാൽ ശരി, അത് തെറ്റാണ്. ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം യു ഷുഡ് ഗീവ് ഫ്രീഡം ടു പീപ്പിൾ ടു ഗ്രോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവർ ഗ്രോ ചെയ്യുന്നത് പിന്നെ അങ്ങനെ ചിന്തിക്കും. പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫെയിലിയർ ആകുമ്പോൾ പിന്നെ അത് തിരിച്ച് ഇങ്ങ് വലിക്കും. അപ്പം മോനായത് സന്നലോ ആയതുകൊണ്ടും മോനായതുകൊണ്ടും പിന്നെ ഈ സഹിക്കുകയാണ് ഒരു ദിവസം പറഞ്ഞത്. എങ്ങനെയാ റിലാക്സ് ചെയ്യുന്നേ? എനിക്ക് റിലാക്സേഷൻ ഉണ്ടെന്ന് തന്നെ സംശയം. ഞാൻ ഫുള്ളി ടെൻഷനൊന്നുമില്ല. എനിക്ക് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ടി വി അല്ലെങ്കിൽ ന്യൂസ് എല്ലാം കാണാമെന്നല്ലാതെ അല്ലാത്ത റിലാക്സേഷൻ ഒന്നും എനിക്കിഷ്ടമല്ല. ഈ ബിസിനസ്സും ഈ തിരക്കും ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം. ഇതേക്കടെ ഇങ്ങനെ ഒഴുകി പോകുന്നു എന്നല്ലാതെ. ജീവിതത്തിലെ ഏറ്റവും വലിയ വിമർശക അല്ലെങ്കിൽ വിമർശകൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ക്രിട്ടിക്, വിമർശിക്കാറുണ്ടോ ആരെങ്കിലും? എന്നെയാ അനുവദിച്ചു വിമർശിച്ച കാലഘട്ടമുണ്ട്. ഒത്തിരി നമ്മുടെ കൂടെ വെക്കുന്നവരാണല്ലോ കൂടുതൽ നമ്മൾ വിമർശിക്കുന്നത്. പുറത്തുള്ളവരല്ലല്ലോ. പുറത്തുള്ളവർക്ക് അങ്ങനെ വിമർശിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം നമ്മുടെ കൂടെ അടുത്ത് നിൽക്കുന്നവരാണ് കൂടുതൽ നമ്മൾ വിമർശിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ബന്ധുമിത്രാദികൾ തന്നെയായിരിക്കും നമ്മുടെ കൂടുതൽ വിമർശകരായിട്ട് വരിക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ തോന്നും? ഈ ഭയങ്കര വിഷമം തോന്നും. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ റിലേഷൻഷിപ്പിന് ഞാൻ വലിയൊരു വില കൊടുക്കുന്ന ഒരാളാണ്. ആരോടാണെങ്കിലും ഏത് സെക്കൻഡിലാണെങ്കിലും റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. അത് കാശ് കൊടുത്താൽ കിട്ടത്തില്ല. കാശ് കൊടുത്ത പോലെ ഒത്തിരി സാധനങ്ങൾക്ക് മേടിക്കാൻ കിട്ടും, പക്ഷേ നോട്ട് റിലേഷൻഷിപ്പ്. ബന്ധം എന്ന് പറഞ്ഞാൽ അത് നാളെ കണ്ടാലും മറന്നു പോകാത്ത രീതിയിലുള്ള ബന്ധങ്ങളെ ക്രിയേറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പം ചിലപ്പം ഓരോരുത്തരും നമുക്ക് ഓരോ നിമിത്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. അതൊക്കെ അത് നമ്മൾ ആ ബന്ധം കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ആ നിമിത്തമായിട്ട് അത് പലപ്പോഴും വരുന്നത് തന്നെ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മളെ നമ്മളോട് എതിർക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പില്ലാതെ വരുമ്പം അത് ഭയങ്കര വിഷമമായിട്ട് മാറും എനിക്ക്. അത് എപ്പോഴും ഞാൻ നോക്കുന്നത് ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ കാര്യമോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കാര്യമോ ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ നോക്കുന്നത് സിന്തറ്റ് ആസ് എൻ ഓർഗനൈസേഷൻ, ദിസ് 3000 പീപ്പിൾ ഹു ആർ വർക്കിംഗ് വിത്ത് മീ, ദാറ്റ് ഇസ് മൈ അസെറ്റ്. റെസ്റ്റ് ഓഫ് ദി തിങ്സ് ഐ ആം നോട്ട് കൺസേൺഡ് അറ്റ് ഓൾ. ഈ 3200 പേരും ഈ സ്ഥാപനവും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ, എന്നെ ഫാദർ എന്നെ ഏൽപ്പിച്ച ഒരു വലിയൊരു ദൗത്യം അത്. എന്നോട് അവസാനം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വളരെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കണം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മരിക്കാറാവണേക്കാൾ കുറച്ചോളം പറഞ്ഞ് ഒട്ടും ഡിസിപ്ലിൻ വിട്ട് കളയാതെ സ്ഥാപനം നോക്കിക്കോളാം. കുറച്ച് കാര്യങ്ങൾ നയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഇടയ്ക്കിടയ്ക്ക് പോകും. നമ്മളെന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലൂടെ പോകുമ്പോഴൊക്കെ നമുക്ക് ചില ഡാഡിയുടെ ചില അഡ്വൈസസ് ഉണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം മെച്യൂരിറ്റി കളയായിരുന്നു പറയപ്പോഴും. ഇപ്പോഴും എല്ലാവരോടും ഒരേപോലെ പെരുമാറാനും ആ മെച്യൂരിറ്റി കളയരുത് എന്ന് പറയും. ജീവിതത്തിലെടുത്ത ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എന്താ? ഞാൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ 97 ഞാൻ ഈവൻ ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് എൽസ്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പോലും ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ സീ ഫുഡ് ഇൻഡസ്ട്രി ആ സമയത്ത് ഗ്രോ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം സീ ഫുഡിലേക്ക് മാറിയത് കാരണം എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നല്ലൊരു മേഖലയാണ്. കാരണം ഇനിയും സ്കോപ്പുണ്ട് സീ ഫുഡിന്. നല്ലതായിട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇനിയും സ്കോപ്പുള്ള ഏരിയ. കാരണം അതിനോടുള്ള അതിൻ്റെ ഗ്രോത്ത് അത് അത്രമാത്രം ഉണ്ട്. അപ്പോൾ ആ ഒരു നമുക്കെപ്പോഴും ഒരു സ്ഥലത്ത് നമ്മൾ ഫിറ്റ് അല്ലാതെ നമുക്ക് തന്നെ തോന്നുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേറെടുത്ത് സ്വിച്ച് ഓൺ ആവാൻ നോക്കും, നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ തന്നെ എന്നോട് ചോദിച്ചില്ല റിട്ടയർമെൻറ്റിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ റിട്ടയർമെൻറ്റ് 65 എന്ന് പറഞ്ഞാലും എനിക്കറിയാം 65 ഞാൻ റിട്ടയർ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ റിട്ടയർമെൻറ്റ് മിക്കവാറും കോഫീനെ തന്നെയായിരിക്കുള്ളൂ. അത് ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ബിക്കോസ് എൻ്റെ സ്വഭാവം എൻ്റെ രീതിയോ അങ്ങനെയാണ്. അല്ലെ എനിക്ക് വീട്ടിലിരുന്ന് ചുമ്മാ ഉറങ്ങാനായിട്ട് എന്നെ കിട്ടത്തില്ല. കാരണം അതിനുള്ള അതല്ല എൻ്റെ ക്യാരക്ടറും എൻ്റെ മോൾഡ് അതല്ല. ബേസിക്കലി എനിക്കിങ്ങനെ വർക്ക് ചെയ്യണം, എനിക്ക് ഡെയിലി ഓഫീസിൽ വരണം, സംസാരിക്കണം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ വേറെ ഒരു ഇതിനോടും ഒരു
താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ നിർണായകമായിട്ട് നമ്മളെ സീ ഫുഡിനെ അങ്ങോട്ട് തിരിയാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ പിന്നെ ഫാദറിന് അത് കോംപ്രമൈസിങ്ങിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ തിരിച്ച് എൻ്റെ മനസ്സ് മാറ്റിയത്. അതൊരു അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ഈ ഉറങ്ങാൻ പോകുന്നതിനെ തൊട്ട് മുമ്പ് എന്താ ചെയ്യാറ്? അന്ന് ചെയ്ത എല്ലാ പാവങ്ങളും ദൈവത്തോടെ ഏറ്റുപറയും. അവൻ ചെയ്യാറുണ്ടോ? മനുഷ്യനല്ലേ, മനുഷ്യൻ നാല് വിധത്തിലെ പാവം ചെയ്യുന്ന അറിയാം? അറിയാം അതെങ്ങനെയൊക്കെയാന്ന്. ഒന്ന് കണ്ണുണ്ട്, ഒന്ന് പ്രവൃത്തിയുണ്ട്, ഒന്ന് ചിന്ത ഉണ്ട്. കണ്ണാണല്ലോ എല്ലാ കാര്യവും ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മൾ ഏറ്റവും കെയർഫുൾ ആവേണ്ട ഒരു സ്ഥലമാണ് കണ്ണ്. കണ്ണ് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവനെ അവിടുന്നാണല്ലോ എല്ലാം. ഇപ്പോൾ ഈ ചൈനീസിന് എന്താ പറയുന്നത്, ദേ കോപ്പി കാറ്റേഴ്സ്. എന്നുവെച്ചാൽ അവരെ എല്ലാ എക്സിബിഷനും വരും, എല്ലാം ഇങ്ങനെ ചുഴിഞ്ഞെടുത്തോണ്ട് പോകും. എന്നുവെച്ചാൽ നാളെ അവൻ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഫോട്ടോ എടുത്തിട്ടോ അവൻ എടുത്തോണ്ട് പോകും. ഫോട്ടോ കോപ്പിയേഴ്സ് എന്ന് പറയും അവന്മാരെ. അവന്മാരെ എൻ്റെ സ്റ്റോളിൽ വന്നാൽ ഞാൻ അവരെ ഓടിച്ചിട്ടടിക്കും. എന്നുവെച്ചാൽ അതുപോലെയൊക്കെ വെച്ചാൽ അവരെ എങ്ങനെയെങ്കിലും ഞാൻ ഉഴപ്പി തിരിച്ച് ഞാൻ അവനെ പറഞ്ഞു വിടും, ഇവിടെ ആ പ്രൊഡക്റ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞു വിടും. അപ്പോൾ അവൻ എനിക്കറിയാം. അതുപോലെ ഈ കണ്ണാണ് നമ്മുടെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം. കാരണം കണ്ണ് എവിടെ എത്തുന്നു അവിടെയായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ പ്രാക്ടിക്കൽ നടക്കാൻ നേരത്ത് ഒരു ചെറിയ സാധനം കണ്ടാൽ പോലും, ഞാൻ തെറ്റ് കണ്ടാൽ പോലും ഞാൻ പറയും. പക്ഷേ ബിക്കോസ് മൈ ഐസ് ആർ ഗോയിങ് ടു ഓൾ ദീസ് പ്ലേസസ്. ഞാൻ ചുമ്മാ നടക്കുവാണെങ്കിലും ഞാൻ എൻ്റെ കണ്ണ് പലയിടത്തേക്കും പോകും. അപ്പോൾ ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും അത് ഗ്രഹിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും. നല്ലത് കണ്ട് പ്രവർത്തിച്ചാൽ നല്ലത് നന്നായിട്ട് വരും, ചീത്ത കണ്ട് പ്രവർത്തിച്ചാൽ ചീത്തയായിട്ട് വരും. അപ്പോൾ ഇത് ഇതൊരു വലിയ സംഭവം തന്നെയാണ് ലൈഫിൽ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഈ ഈ കണ്ണ് നല്ലത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുക, നല്ല ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, നല്ല പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, എല്ലാവരോടും നന്നായിട്ട് പെരുമാറാൻ ആഗ്രഹിക്കുക. നമ്മളെല്ലാം ഈ ആഗ്രഹങ്ങൾ പറഞ്ഞു പോകുമ്പം അത് തന്നെ സംഭവിക്കുള്ളൂ, അതല്ലേ പോസിറ്റീവ് മൈൻഡ് ആവുന്നത്. ഈ ആത്മീയതയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താ? സ്പിരിച്വാലിറ്റി ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ ലൈഫിൽ വേണ്ട ഒരു സാധനമാണ്. എന്നെ സംബന്ധിച്ചോളം ബൈബിൾ റീഡിങ് ആൻഡ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് ആൻഡ് ആസ്കിങ് ഇസ് ബ്ലെസ്സിങ് ഓൺ യു. കാരണം നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ വിചാരം, നമ്മുടെ നടപ്പും പോക്കും വരവൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കാണ്, നമുക്ക് നമ്മളെക്കാളും കഴിവുള്ളവർ, നമ്മളാണ് ഏറ്റവും കഴിവുള്ളവൻ എന്നൊക്കെ വിചാരത്തിലാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല. നമ്മൾ വി ആർ സീറോ. ആ ഒരു മനസ്സ് ഉണ്ടാവണം എപ്പോഴും. കാരണം ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ പലരും ഒത്തിരി പേര് വലിയ പഠിച്ചൊരു PhD എടുത്തവരും ഇതൊക്കെ എടുത്തവരുണ്ട്. പക്ഷേ ചിലവരെ സക്സസ്ഫുൾ സ്റ്റോറി അല്ലാതെ വരുന്നുണ്ട്. എത്രയോ പേര് നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് കഴിവില്ലാഞ്ഞിട്ടില്ലല്ലോ, അവർക്ക് പഠനം ഇല്ലാത്തതുകൊണ്ടല്ലോ, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ലോ. ഇതൊക്കെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ആ സ്ഥലത്ത് കറക്റ്റായിട്ട് വന്നിരിക്കും. ഈ മെഡിറ്റേഷനോ ധ്യാനം അങ്ങനെ യോഗ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ എല്ലാ ദിവസവും ഷട്ടർ കളിക്കാൻ പോയിക്കൊണ്ട് നാളെ നന്നായിട്ട് യോഗ ചെയ്യുമായിരുന്നു, ഡെയിലി സ്വിം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് സ്ലോ ഡൗൺ ആയി പോയിട്ടുണ്ട്. പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. ഈ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? കേരള ഫുഡ്. എത്ര സമയമായി ഈ ഫോണിലൊക്കെ ചിലവിടുക? മിക്ക സമയം ഒന്നും ഞാൻ പറയാൻ പറ്റില്ല. വളരെ ഞാൻ ഐ ഡോണ്ട് എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ സ്പെൻഡ് ചെയ്യും സമയം. ഏതെങ്കിലും മൊബൈൽ ആപ്പ് എപ്പോഴും നോക്കുക അങ്ങനെ എന്തെങ്കിലും? ഇപ്പം ഈ ഇടയ്ക്ക് ChatGPT വന്നാൽ പിന്നെ അതിൻ്റെ അകത്താണ് കളി കൂടുതൽ. ഒരു ഉദാഹരണം പറഞ്ഞു, പ്രോംപ്റ്റ് ചെയ്യല്ല. ഒരു ദിവസം രാവിലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നാളെ രാവിലെ എൻവയറമെൻറ്റിൻ്റെ ഒരു പ്രസംഗം സാർ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. എന്നോട് രാത്രി വിളിച്ച് പറഞ്ഞ് രാവിലെ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ആലോചിച്ചു, ChatGPT ഉണ്ട്. ChatGPT കയറി എൻവയറമെൻറ്റിൻ്റെ അടിച്ചു, അടിച്ചപ്പോൾ കംപ്ലീറ്റ് ഇങ്ങ് സ്പീച്ച് ഓൺ എൻവയറമെൻ്റ് എന്ന് അടിച്ചു നോക്കി. നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങ് വന്നു. അപ്പോൾ ഞാൻ അതിനെ മോഡിഫൈ ചെയ്തു, എന്നിട്ട് എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റി. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഇതിൻ്റെ. ഏത് ഇതാന്ന് പറഞ്ഞാലും, ഏത് ആപ്പാന്ന് പറഞ്ഞാലും അതിൻ്റെ ഉപകാരങ്ങളുണ്ട്. ജീവിതത്തിലെ ഇപ്പോഴുള്ള ലക്ഷ്യം എന്താണ്? എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അത് എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതിങ്ങനെ സുന്ദരനെ വേർപെടുത്തിയല്ല, സുന്ദരനെ വെച്ചുകൊണ്ട് തന്നെ ഒരു സംതിങ് ന്യൂ ആരും ചെയ്യാത്തൊരു കാര്യം ആയിരിക്കണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട്. അതൊരു പുതിയ ഇന്നിങ്സ് ആയിരിക്കും. അത് പുതിയ ഇന്നിങ്സ് ആയിരിക്കും. കാരണം എനിക്ക് ചില കാര്യങ്ങളിൽ കുറച്ചും പറഞ്ഞ പോലെ ഈ
എനിക്ക് ഇങ്ങനെ ക്ലോസ് സർക്യൂട്ടിൽ ഇരിക്കാൻ അറിയാൻ പാടില്ല. എനിക്ക് ഇപ്പോൾ ഗ്രോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, ഒരു പാഷനാണ്. കാരണം എനിക്ക് നെക്സ്റ്റ് വാട്ട് ഇറ്റ് ഇസ്, സി ഈ 40 വർഷം ഈ ഓളിയേഴ്സിനും ഈ സ്പൈസസും ഇന്ന് പറഞ്ഞ് നമ്മൾ ശീലിച്ചു. അത് ഏത് പാരാത്ത് വിളിച്ചാലും നമുക്കതറിയാം ഇന്ന സബ്ജക്റ്റ് ഇതാണെന്നുള്ള. പക്ഷേ ഇനിയിപ്പോൾ അതൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ഒരു ജസ്റ്റ് ഒരു വേറൊന്നുമല്ല, ജസ്റ്റ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ദെൻ അതേഴ്സ്. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം വെച്ചാൽ, ഈ കുർക്കുമിനൊന്നും ഇഞ്ചക്റ്റബിൾസ് ആരും ഉണ്ടാക്കിയിട്ടില്ല, ഈ മഞ്ഞളിൻ്റെ ഗുളികയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എല്ലാവരും ഗുളിക രൂപത്തിൽ എല്ലാവരും ഉണ്ടാക്കിയേക്കണം, ആരും ഇഞ്ചക്റ്റബിൾസ് ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഇഞ്ചക്റ്റബിൾസ് ഉണ്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്, കാരണം ഒരു ഫാമ ലൈനിലേക്ക്. അത് കാരണം ഇനിയൊരു ഫാമയാണ് ഇനിയത്തെ ഗ്രോത്ത്. കാരണം എടുത്തു നോക്കിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഓരോ ഹോസ്പിറ്റൽസും ഭയങ്കര പ്രയാസത്തിലൂടെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ ഹോസ്പിറ്റൽസ് എടുത്തു നോക്കിക്കോ, ഫുള്ളി ജാം പാക്ഡാണ്. ഒരു ബെഡ് കിട്ടണമെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ കൺസിഡറേഷനോ അല്ലെങ്കിൽ റെക്കമെൻഡേഷനോ വേണം. ആ ലെവലിലേക്കാണ് ഹോസ്പിറ്റൽസിൻ്റെ ഡ്രൈവ് ഇപ്പോൾ പോകുന്നത്. ടെക്നോളജി ഇൻ ഫാർമ ഇൻഡസ്ട്രി ഹൈ ടെക്നോളജിയാണ് പോകുന്നത്. അപ്പം അങ്ങനെ ടെക്നോളജി ഡ്രിവൺ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വാല്യുവേഷൻ ഇസ് നോട്ട് സ്മോൾ, ഇറ്റ്സ് ബിഗ്. കാരണം ഈ ഫുഡ് ഇൻഡസ്ട്രിയേക്കാളും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഫാമ. ഫാമ ഇൻഡസ്ട്രിയെ കാണാനായിട്ട് ഒത്തിരി പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നായിരിക്കും റിട്ടയർമെൻറ്? എനിക്ക് റിട്ടയർമെൻറ്റ് ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ റിട്ടയർമെൻറ്റ് പോളിസി വെച്ചിട്ടുണ്ട്, 65. പക്ഷേ ഞാൻ റിട്ടയർ ചെയ്യില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ പിന്നെ എന്താ ഉള്ളത്? റിട്ടയർമെൻ്റ് അല്ലേ നമ്മൾ പിന്നെ സി നമുക്ക് എനിക്കാണെങ്കിൽ ആൾക്കാരെ കാണണം, ആൾക്കാരോട് സംസാരിക്കണം, പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. എനിക്കിങ്ങനത്തെ ഒരു പല കഴിഞ്ഞ ദിവസം എൻ്റെ ടേസ്റ്റ് പാർക്കിൽ എൻ്റെ ബാക്കിയുള്ള ടേസ്റ്റ് പാർക്കിൽ നിന്ന് ഞങ്ങൾക്ക് ഡിവിഷൻ ആ ഡിവിഷൻ ചെന്ന സമയത്ത് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ആഴ്ചയിൽ സാറിനെ ഒരു ദിവസമെങ്കിലും കാണണമെന്ന്. അപ്പം സി ദ വേ ദ പീപ്പിൾ ലുക്ക് അറ്റ് യു, സി നമുക്ക് എന്തെങ്കിലും ഡിസ്കഷനിൽ എന്തെങ്കിലും ഒരു കാര്യം പോപ്പ് ചെയ്യാനുണ്ടാവും, എന്തെങ്കിലും പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് പറയാനുണ്ടാവും. ഇങ്ങനെയുള്ളവരെയാണ് ആൾക്കാർക്ക് ആവശ്യം. അല്ലാതെ വെറുതെ പുസ്തകവും ഇതുമായിട്ട് എഴുതുന്നവരെ ആൾക്കാർക്ക് വലിയ താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ നല്ലത് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് അവരോടൊപ്പം നിന്ന് അവരുടെ ഐഡിയാസിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ലൈനോ ഉണ്ടാകുന്നത്. എപ്പോഴും എന്താ പറയുക, ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ധനത്തിന് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത്. ഇത്രയും നേരം സംസാരിച്ചതിനും ഇത്രയും അറിവുകൾ നൽകിയതിനും നന്ദി. താങ്ക് യു. അന്ന് എന്നോട് എല്ലാവരും എൻ്റെ പീപ്പിൾ ഹു ആർ വെരി സിൻസിയർ ടു മീ, ദേ ഓൾ അഡ്വൈസ് മീ ടു വൈൻഡ് അപ്പ് ദ ഷോപ്പ്, യു വിൽ ഗോ ബാങ്ക്റപ്റ്റ് എന്നുള്ള എഴുതായിരുന്നു. അന്ന് ടെക്നോ പാർക്കിലെ ആ ഒരു യു വോണ്ട് ബിലീവ് the biggest expense for me was buying the office. I bought the office paying 76 lakhs rupees, 76 lakh rupees 1996 il I had to pay to get the office. That was criminal.